சொர்லோகம் தோழந்தாம் உன்னால் சேர்ந்தால் சொர்லோகம் தோழந்தாம் உன்னால் சேர்ந்தால் சொர்லோகம் நின் கை என் கையோடு சேர்ந்தால் நின் மனம் என் மனமாய் தீர்ந்தால் இனி நம்ம ஜபிக்கும் இன்னொரு லோகம் ஸ்நேக மனோகர லோகம் தோழந்தாம் உன்னால் சேர்ந்தால் சொர்லோகம் தோழந்தாம் உன்னால் சேர்ந்தால் சொர்லோகம் എന്നാൽ ഗൃഹപ്രവേശം നടത്താമോ? ിൽ നിന്ന് ധാന്യങ്ങൾ ഇതുവരെ എത്തിയില്ല. നാം വിരുന്ന് നൽകാന്ന് പറഞ്ഞിരിക്കല്ലേ. പക്ഷെ ധാന്യ സമയത്ത് എത്തിയില്ലെങ്കിൽ അതെങ്ങനെ സാധ്യമാകാനാണ്? യശോദാറാണി, വിഷമിക്കാതിരിക്കൂ. ബർസാനയിൽ നിന്ന് ധാന്യ വണ്ടികൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഏത് സമയവും ഇവിടെ എത്തിച്ചേരാം. അത്യാവശ്യ കാര്യമായതുകൊണ്ട് നേരത്തെ വരേണ്ടി വന്നത്. അത് മുന്നറിയിപ്പൊന്നും നൽകാതെ അറിയിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ബർസാനയിൽ ഈ വിപത്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ഞാൻ എന്താണ് ചെയ്യുക?
ഒരു വശത്തെ ബഗാസുരന്റെ ആക്രമണം പിന്നെ മറുവശത്തെ രാധയും കൃഷ്ണനും വനത്തിൽ ഒറ്റയ്ക്ക് നിസ്സഹായരായി ആപത്ത് കൂടാതെ അവർ തിരിച്ചെത്തിയാൽ ഉടൻ ഋഷിമാർക്ക് ഭോജനം നൽകാമെന്ന് കരുതി അതുകൊണ്ട് ക്ഷമിക്കണം അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാതെ ദുർവാസാവ് മഹർഷിയെയും ക്ഷണിച്ചു ദുർവാസാവ് മഹർഷി ദുർവാസാവ് മഹർഷിയുടെ കോപത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം ദേഷ്യപ്പെടും മറ്റൊന്നും ചിന്തിക്കാതെ ശപിക്കുകയും ചെയ്യും നാരായണ ഞങ്ങളെ രക്ഷിക്കണേ ആദരണീയനായ അങ്ങയുടെ കാലടികൾ പതിഞ്ഞതിലൂടെ ഞങ്ങളുടെ ഗൃഹം ധന്യമായിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ സൗഭാഗ്യമാണ് ഞങ്ങൾക്ക് അങ്ങയെ സ്വാഗതം ചെയ്യാനും സൽക്കരിക്കാനുമുള്ള അവസരം ലഭിച്ചല്ലോ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ ഗ്രാമത്തിന്റെ മുഖ്യനാണ് നന്ദൻ ഇത് ഞങ്ങളുടെ സൗഭാഗ്യമാണ് അങ്ങേ പോലൊരു മഹാമുനി ഞങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വന്നല്ലോ കണ നീ എങ്ങോട്ട് പോകുന്നു അത് ദുർവാസവ മഹർഷിയാണ് ജ്യേഷ്ഠ അദ്ദേഹം നമ്മളെ കണ്ടാൽ എന്താണ് സംഭവിക്കുകയെന്ന് അങ്ങേക്കറിയാമോ നമ്മെ അദ്ദേഹം തിരിച്ചറിയും അപ്പോ ഇനി എന്തു ചെയ്യും ഇനി ചെയ്യാനൊന്നുമില്ല ഒളിച്ചു കളി നടത്തിയിട്ട് കുറെ നാളായി ജ്യേഷ്ഠ അല്ലേ അങ്ങേക്ക് അറിയാലോ എന്ത് ചെയ്യണമെന്ന് ഏതായാലും അമ്മയുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കൃഷ്ണനെ അവിടെ നിന്ന് മാറ്റാൻ കണ്ടെത്തിയ മാർഗം കൊള്ളാം ഈ ധാന്യങ്ങളെല്ലാം ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു അമ്മ ദുർവാസാവ് മഹർഷി ഭോജനത്തിന് ക്ഷണിക്കുകയും ചെയ്തു ഇനി ദുർവാസാവ് മഹർഷി ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ അദ്ദേഹം അപമാനിതനാവും ഘോരമായ അപമാനം അപ്പോൾ ആ കൃഷ്ണനെയും പിന്നെ അവിടെയുള്ള എല്ലാ കുമ്പാരന്മാരെയും അദ്ദേഹം ശപിക്കും അപമാനത്താൽ സ്വയം ക്രോധിതനായി നന്ദനമ്മാവന്റെ ഗ്രാമത്തിൽ എത്തിക്കാനുള്ള ധാന്യങ്ങൾ മുഴുവനും നീ നശിപ്പിച്ചു നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചോ നിന്റെ ഈ പ്രവൃത്തി കാരണം പാവം ഗോകുലവാസികളായിരിക്കും അനുഭവിക്കുക അതിനിപ്പോ എനിക്കെന്താ ഗോതമ്പിനോടൊപ്പം അല്പം തിന്മയും പകർന്നു നൽകണം രാധേ തിന്മയോ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് അയൻ ആ നിഷ്കളങ്കരായ ഗ്രാമവാസികൾ എന്ത് തെറ്റ് ചെയ്തു എന്ത് അപരാധത്തിന്റെ ശിക്ഷയാണ് അവർക്ക് നൽകുന്നത്
ഇന്നലെ രാത്രി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ്. മനസ്സിൽ വിചാരിച്ചത് ഞാൻ തീർച്ചയായും നടത്തിയിരിക്കും. പിന്നെ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കും. എന്താ അത് ശരി. പിന്നെ ആ കൃഷ്ണൻ നിന്റെ മുഖത്ത് നോക്കിയല്ലേ അവൻ വെല്ലുവിളിച്ചത്? ഉടൻ തന്നെ ബർസാനെ മുഴുവൻ പിടിച്ചടക്കുമെന്ന്. ആ കൃഷ്ണൻ നിന്റെ അച്ഛൻ ചെയ്ത പല ഉപകാരങ്ങളിലും കടപ്പെട്ടിരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്തി മുറിവേൽപ്പിക്കാൻ നോക്കുകയാണ്. ആ കൃഷ്ണന്റെ കാര്യം മറന്നേക്ക്. അവനെപ്പറ്റി നീ ഒന്നും ചിന്തിക്കണ്ട. രാധെ, നീ എന്റെ സഖിയാണ്. അതുകൊണ്ട് നീ ഇക്കാര്യത്തിൽ എന്നെ സഹായിച്ചേ മതിയാകൂ. അത്രയുള്ളൂ. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ആ കള്ളനെ കണ്ടത്. നമ്മൾ തിരിച്ചു വരുന്നത് കണ്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അയാളുടെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെങ്കിലോ? ചിലപ്പോൾ അങ്ങനെയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാം ഇപ്പോൾ കള്ളനെ പറ്റിയൊന്നുമല്ല, വിരുന്നിന്റെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ധാന്യങ്ങളെല്ലാം കൊണ്ട് വേഗം തന്നെ പോകാം. എല്ലാവരും വരൂ, വേഗമാവട്ടെ. എന്ത് പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നതെല്ലാം അനുചിതം തന്നെയാണ്. അപ്പോൾ ഇതുവരെ കൃഷ്ണൻ ചെയ്തതൊന്നും അനുചിതമല്ലെന്നുണ്ടോ? പകരത്തിന് പകരം, അതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയമം. രാതെ, കൃഷ്ണന് നമ്മളോട് തന്ത്രം പ്രയോഗിക്കാമെങ്കിൽ ഇപ്പോൾ അതേ തന്ത്രം നമ്മളും പ്രയോഗിക്കുക തന്നെ ചെയ്യും. നീ എന്താ നോക്കുന്നത് കണ്ണാ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. രാധ, പക്ഷെ അവൾ ഇതുവരെ വന്നില്ലല്ലോ. ജ്യേഷ്ഠ, ജ്യേഷ്ഠനൊന്ന് ചോദിക്കൂ. പക്ഷെ ഇത് അനുചിതമല്ലേ കണ്ണാ? രാധ നിന്റെ പ്രണയിനിയാണ്. ഈ പ്രണയകഥയും നിന്റേതാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്? നീ തന്നെ പോയി ചോദിക്കേ. എന്തുപറ്റി കൃഷ്ണ?
കാരണം ഈ ദീപാവലി നീ രാധയില്ലാതെ ആഘോഷിക്കേണ്ടതായി വരും. എന്തു തന്നെ സംഭവിച്ചാലും രാധ ഇവിടെ വരാൻ പോകുന്നില്ല. നീ എവിടെയാണ് രാധ? നിന്റെ അച്ഛൻ ചെയ്ത പല ഉപകാരങ്ങളിലും കടപ്പെട്ടിരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ ഉറകിൽ നിന്ന് കുത്തി മുറിവേൽപ്പിക്കാൻ നോക്കുകയാണ്. കൃഷ്ണന് നമ്മളോട് തന്ത്രം പ്രയോഗിക്കാമെങ്കിൽ ഇപ്പോൾ അതേ തന്ത്രം നമ്മൾ പ്രയോഗിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ ബർസാനയിലേക്ക് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് വന്നത് രാധേ. ആ ഉദ്ദേശം പൂർത്തിയാകുന്ന നിമിഷം വരെ ഞാൻ ഇവിടെ നിന്നും പോകുന്ന പ്രശ്നമേ ഇല്ല. എന്തു പറ്റി കൃഷ്ണ? ആരെങ്കിലും അന്വേഷിക്കുകയാണോ? രാധയെയാണോ? നിന്നെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ് കൃഷ്ണ. ഇനി എന്റെ കാര്യമാണെങ്കിൽ എന്താണെന്നറിയില്ല. എന്റെ മനസ്സിൽ തോന്നുന്നു ഈ ദീപാവലി എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ദീപാവലി ആയിരിക്കുമെന്ന്. കാരണം ഈ ദീപാവലി നീ രാധയില്ലാതെ ആഘോഷിക്കേണ്ടതായി വരും കൃഷ്ണ. ഇതാണോ നേരത്തെ പറഞ്ഞ പ്രത്യേകത ജ്യേഷ്ഠ? അങ്ങ് വളരെയധികം കാര്യങ്ങൾ പറയും, പക്ഷെ ജ്യേഷ്ഠനെ കൊണ്ടൊന്നും സാധിക്കില്ല. അത് സാരമില്ല, ജ്യേഷ്ഠൻ ഇപ്പോൾ എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നിയത്. ഈ ദീപാവലി അങ്ങേക്ക് വളരെ വിശേഷപ്പെട്ടതായിരിക്കും. കാരണം എന്തെന്നാൽ ഇന്ന് ജ്യേഷ്ഠന് ഞാനും രാധയും ഒരുമിച്ച് ആഘോഷിക്കുന്നത് കാണേണ്ടി വരും. സംഭവിക്കാം, ചിലപ്പോ അത് സ്വപ്നത്തിൽ മാത്രം. യാഥാർത്ഥ്യം എന്തെന്നാൽ ചിലപ്പോൾ എന്തു തന്നെ സംഭവിച്ചാലും രാധ ഇവിടെ വരാൻ പോകുന്നില്ല. നാരായണ, ഈ ധാന്യങ്ങൾ ദുഷിച്ചതാണെങ്കിൽ ഋഷിവര്യന് എന്ത് ഭോജനം നൽകും? അദ്ദേഹത്തെ വിരുന്നിനെ ക്ഷണിച്ചിട്ട് ഭക്ഷണം നൽകിയില്ലെങ്കിൽ അത് വളരെ അപമാനമാകും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോപത്തിനും ശാപത്തിനും നാം ഇരകളാകേണ്ടിയും വരും. പിന്നെ ദീപാവലിയുടെ കാര്യം, അത് നിശ്ചയമായും വിശേഷപ്പെട്ടതായിരിക്കും. അങ്ങോട്ട് നോക്കൂ, ഋഷി ഭോജനത്തിനുള്ള സമയമായി.
എന്താണ് സംഭവിച്ചത്? യശോദേ, നീ എന്തിനാ എന്നെ ഈ പാചകശാലയിൽ കൊണ്ടുവന്നത്? പിന്നെ ഇവരെല്ലാം തലകുനിച്ച് നിൽക്കുന്നത് എന്താണ്? എന്താ കാര്യം? എന്തെങ്കിലും പറയൂ. അത് ഞാൻ എങ്ങനെ പറയാനാണ്? മഹാവിപത്ത് സംഭവിച്ചിരിക്കുന്നു. ഈ ഭക്ഷണത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ധാന്യങ്ങൾ ദുഷിച്ചതാകുമെന്നാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നാരായണ, ഈ ധാന്യങ്ങൾ ദുഷിച്ചതാണെങ്കിൽ ഋഷിവര്യന് എന്ത് ഭോജനം നൽകും? അദ്ദേഹത്തെ വിരുന്നിനെ ക്ഷണിച്ചിട്ട് ഭക്ഷണം നൽകിയില്ലെങ്കിൽ അത് വളരെ അപമാനമാകും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോപത്തിനും ശാപത്തിനും നാം ഇരകളാകേണ്ടിയും വരും. നാം മനുഷ്യർ ഒരുമിച്ച് വസിക്കുന്നു. സന്തോഷവും വേദനയും എല്ലാം ഒരുമിച്ച് പങ്കിടുന്നു. അത്യാവശ്യം വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, സഹായം സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എപ്പോഴും സഹായം ആവശ്യപ്പെടുന്നത് ഉചിതമാണോ? നിങ്ങളിൽ ചിലർ പറയും തീർത്തും ഉചിതമാണെന്ന്. അതിൽ തെറ്റെന്താണെന്ന്? മനുഷ്യനല്ലേ മനുഷ്യന് ഉപയോഗപ്പെടുകയുള്ളൂവെന്ന്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, പക്ഷെ എപ്പോഴും സഹായം സ്വീകരിക്കുന്നത് ഒട്ടും ഉചിതമല്ല. കാരണം നിങ്ങൾ പല ആവർത്തി സഹായം സ്വീകരിക്കുന്ന ശീലം തുടർന്നാൽ പിന്നെ നിങ്ങൾ സ്വയം ദുർബലനായിക്കൊണ്ടിരിക്കും. സ്വയം മാർഗം കണ്ടെത്തുന്നതിന് പകരം നിങ്ങൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരോട് സഹായം ആവശ്യപ്പെടും. രണ്ടാമത്തെ കാര്യം സഹായത്തോടൊപ്പം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഉപകാരത്തിന്റെ ഭാരം. സഹായം സ്വീകരിച്ചത് ആരിൽ നിന്നോ അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആപത് ഘട്ടത്തിലും നന്നായി ചിന്തിച്ചേ സഹായം ആവശ്യപ്പെടാവൂ. കാരണം വിപത്തുകളെല്ലാം കുറച്ചുനാൾ കഴിഞ്ഞ് അവസാനിക്കും. പക്ഷെ ഉപകാരമെന്ന ഋണത്തിന്റെ ഭാരം ജീവിതം മുഴുവൻ നിങ്ങളോടൊത്തുണ്ടാകും. രാധേ രാധേ. ഇനി ചിലപ്പോൾ ഋഷിവര്യന്റെ കോപം നിയന്ത്രണാതീതമായാൽ നന്ദനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ശാപം നൽകിയാലോ? സുഹൃത്ത് നന്ദ, എന്താണിതെല്ലാം? ഇത് മതി. രാധേ,